ഹായ് എവരിവൺ, ദിസ് ഇസ് ബിൻസി ഫ്രം എവറിത്തിങ് യു വാണ്ട് ടു നോ അബൌട്ട് ആപ്പിൾ. അങ്ങനെ നമ്മുടെ iOS 15 പബ്ലിക് ബീറ്റ 6 റിലീസായിരിക്കണം. അത് ഏകദേശം വന്നേക്കുന്നത് 677 MB. അത് പല ഫോണിലും പലതായിരിക്കും, അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന നേരം നമുക്ക് ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ കിട്ടിയായിരുന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഫോണിൻ്റെ നെറ്റ് ഉപയോഗിച്ച് തന്നെ നമുക്ക് ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. പണ്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. വൈഫൈ കണക്റ്റ് ആയാൽ മാത്രമാണ് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇപ്പോൾ തൊട്ട് നമുക്ക് നമ്മുടെ മൊബൈൽ ഡാറ്റ അല്ലെങ്കിൽ സെല്ലുലാർ ഉപയോഗിച്ചിട്ട് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് തുറക്കം തന്നെ ഇതിൻ്റെ ബിൽ നമ്പർ ചെക്ക് ചെയ്യാം. നമ്മൾ നേരെ സെറ്റിങ്സിൽ പോവുക, അവിടുന്ന് നേരെ ജനറൽ എബൌട്ട്സ്, അവിടെ നേരെ സോഫ്റ്റ്വെയർ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ അവിടെ കാണാൻ പറ്റും 19A5325F എന്ന്. ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം നമ്മൾ ഒറിജിനൽ റിലീസ് അല്ലെങ്കിൽ ഒറിജിനൽ ആയിട്ടുള്ള അപ്ഡേഷൻ്റെ അടുത്തെത്തിക്കേണ്ടതുണ്ട്. പിന്നെ വന്ന് നമ്മുടെ ചേഞ്ച് മോഡേൺ ഫേംവെയറിലാണ്. മോഡേൺ ഫേംവെയറിൽ നമുക്ക് ഏറ്റവും വന്ന ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ അപ്ഡേഷൻ ഉണ്ടായ ബീറ്റ 5 നമുക്ക് എപ്പോഴും നെറ്റ്വർക്ക് ഇഷ്യൂ ആണ്. നെറ്റ്വർക്ക് ഇഷ്യൂ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇടക്കിടക്ക് എയർപ്ലെയിൻ മോഡിട്ട് ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ വൈഫൈ ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ സെല്ലുലർ ഡാറ്റ ഓഫ് ചെയ്യുക, ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടതുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു അപ്ഡേറ്റോടെ ആ ഒരു ബഗ് റിസോൾവ് ചെയ്തിട്ടാണ് നമുക്കറിയുന്നത്. പിന്നെ വന്നേക്കണം നമ്മുടെ ചേഞ്ച് എന്ന് പറയുമ്പോൾ നമ്മൾ നേരെ സെറ്റിങ്സിൽ പോവുക, അവിടുന്ന് ആക്സസിബിലിറ്റി പോവുക, അവിടെ നമുക്ക് ടച്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ ടാപ്പ് ചെയ്യുമ്പോൾ അസസീവ് ടച്ചിലേക്ക് പോവുക. അവിടെ നമുക്ക് പുതിയൊരു ഓപ്ഷൻ വന്നേക്കുന്നത് യൂസ് ഗെയിം കൺട്രോളർ എന്ന് പറഞ്ഞിട്ട്. അത് നമ്മളിപ്പോൾ ഓഫ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഓൺ ചെയ്യുമ്പോൾ നമ്മുടെ ഗെയിം കൺട്രോളർ ഉപയോഗിച്ച് തന്നെ, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ജോയിസ്റ്റിക്ക് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് അസസീവ് ടച്ചിൻ്റെ അതേ പ്രവർത്തനങ്ങൾ നമുക്ക് എന്തൊട്ട് യൂസ് ആവുന്നതായിരിക്കും. പിന്നെ വന്നതാണ് ചേഞ്ച് നമ്മുടെ സഫാരിയിലാണ്. അവർ പിന്നെയും പിന്നെയും സഫാരി അങ്ങ് മാറ്റി വെറുതെ ലെവലാക്കുകയാണ്. നമ്മൾ സഫാരി എടുക്കുമ്പോൾ തന്നെ നമ്മുടെ സഫാരിയുടെ മോഡൽ അവർ പിന്നെയും റീഡിസൈൻ ചെയ്തേക്കാണ്. അതിൻ്റെ അലൈൻമെൻറ്റും ആ ഒരു ലേ ഔട്ടും ഫുൾ അവർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും നമുക്കിവിടെ ഈ സൈഡിൽ ടാബ്സിൻ്റെ ഓപ്ഷൻ, ബുക്ക് മാർക്സിൻ്റെ ഓപ്ഷൻ, അതേപോലെ ഷെയർഷീറ്റിൻ്റെ ഓപ്ഷൻ, അതേപോലെ നമ്മുടെ അഡ്രസ് ബാറിലും ചെറിയ ചേഞ്ച് വന്നിട്ടുണ്ട്. റിഫ്രഷിനായി ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ സെർച്ച് ചെയ്യുന്ന എന്താണെന്ന് കുറച്ചുകൂടെ ബിഗർ ആൻഡ് ബോൾഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ ക്വിക്ക് ആഡ് എടുക്കാവുന്ന സെറ്റിങ്സ് ബാർ ഇവിടെ വന്നിട്ടുണ്ട്. സെറ്റിങ്സ് ബാർ എടുക്കുമ്പോൾ തന്നെ നമുക്ക് അതിൽ കുറേ ഓപ്ഷൻസ് ഉണ്ടാകും. അതിൽ ഏറ്റവും പ്രൊമിനൻ്റ് ആയിട്ടുള്ള വന്നേക്കണ ആ ഒരു ഓപ്ഷൻ ഷോ ടോപ്പ് അഡ്രസ് ബാർ എന്നാണ്. അത് നമ്മളിപ്പോൾ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു അഡ്രസ് ബാർ നേരെ പൊക്കത്തേക്ക് ജമ്പ് ചെയ്യും. നമ്മൾ നേരത്തെ iOS 14 യൂസ് ചെയ്ത പോലെ തന്നെ നമുക്ക് ഇതിലേക്ക് മാറും. അത് നമുക്ക് മാറ്റണം എന്നാണെങ്കിൽ നമ്മൾ നേരെ ആ ഒരു സെറ്റിങ്സിൽ പോവുക. ഏറ്റവും താഴത്ത് ഷോ ബോട്ടം ബാർ ടാബ് എന്നുണ്ടാവും. അത് ടാപ്പ് ചെയ്യുമ്പോൾ നമ്മൾ നേരെ iOS 15 ആ ഒരു ലേ ഔട്ടിലേക്ക് പോകും. ഇതിൽ ഏറ്റവും വലിയ ചേഞ്ച് വന്നിരിക്കുന്നത് സെറ്റിങ്സിലുണ്ട്. നമ്മൾ നേരെ സെറ്റിങ്സിലേക്ക് പോവുക. അതിൽ സഫാരി എന്ന് പറഞ്ഞ ആ ഒരു ഓപ്ഷൻ എടുക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു പുതിയ ടാബ് തന്നെ കാണാൻ പറ്റും. ഈ ഒരു സെറ്റിങ്സിലുണ്ട്. ഇവിടെ നമുക്ക് ടാബ് ബാറെന്നും സിംഗിൾ ടാബെന്നും കാണാൻ പറ്റും. അതേപോലെ തന്നെ നമ്മളിപ്പോൾ സഫാരി പോയി കഴിയുമ്പോൾ നമ്മളിപ്പോൾ അതിൽ ഹോൾഡ് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഹാപ്റ്റിക് ടച്ച് ചെയ്യുകയാണെങ്കിൽ, നമുക്കതിൽ കോപ്പി, പേസ്റ്റ് ആൻഡ് ഗോ, വോയിസ് സെർച്ച്, മൂവ് ടു ടാബ് ഗ്രൂപ്പ് എന്നീ പല ഓപ്ഷൻസും ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ്. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ എന്ന് പറയുമ്പോൾ നമ്മുടെ ക്വിക്ക് സെർച്ച് ബാറിൽ ഞെക്കുമ്പോൾ നമുക്ക് ഇതിൽ ഡൗൺലോഡ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇപ്പോൾ ഇതിൽ കിട്ടും. നേരത്തെ iOS 15 ബീറ്റ 5 വരെ നമുക്ക് ഈ ഷെയർ ഷീറ്റിൽ ഞെക്കുമ്പോഴായിരുന്നു നമുക്ക് ഡൗൺലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണിച്ചത്. പക്ഷേ iOS 15 ബീറ്റ 6 എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ഇത് ഞാൻ എടുത്തപ്പോൾ, നമ്മുടെ iOS 15 ബീറ്റ 6 എടുത്തപ്പോൾ കുറച്ച് ഹീറ്റിംഗ് പ്രോബ്ലം എനിക്ക് ഫീൽ ചെയ്തു, അല്ലാതെ വേറെ ഒരു പ്രോബ്ലം എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്ന് പറഞ്ഞ iOS 15 ബീറ്റ 6 നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഷെയർ ചെയ്യുമ്പോൾ നമ്മുടെ ആപ്പിൾ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുകയാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ ബെനിഫിഷ്യൽ ആയിരിക്കും. പിന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഇനി കുറേ ആപ്പിൾ റിലേറ്റഡ് ആയ ടെക്കും ന്യൂസും അപ്ഡേറ്റ്സും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നമ്മുടെ ഇൻസ്റ്റഗ്രാം ലിങ്ക് ഞാൻ നേരെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാകും. ഗോ ഫോളോ മീ ഇൻസ്റ്റഗ്രാം. അപ്പോൾ ദിസ് ഈസ് എബിൻ സേവിയർ സൈനിങ് ഫ്രം എവറിത്തിങ് യു വാണ്ട് ടു നോ അബൌട്ട് ആപ്പിൾ.